പ്രശാന്ത്, നീറ്റ് യു ജി പരീക്ഷയുടെ റാങ്ക് പട്ടിക സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം പുതുക്കി പ്രസിദ്ധീകരിക്കുകയാണ്. അതിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, അതോ നാളെയിലേക്ക് മാറുമോ, അടിമുടി മാറുമോ ഈ പട്ടിക? എന്തായാലും പട്ടിക ഇന്ന് വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കൂടുതൽ കാണുന്നത്. കാരണം ഇന്നലെ ഈ പട്ടിക ഇറങ്ങും എന്നുള്ളൊരു പ്രതീതി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഈ പട്ടിക വന്നു എന്നുള്ള വാർത്തകൾ പരക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം എൻ ഡി എ വിശദീകരണ കുറിപ്പ് ഇറക്കുകയും പട്ടിക ഇറങ്ങിയിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും എൻ ഡി എയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പട്ടികയിൽ മാറ്റം വരുത്തണമെന്ന നിർദ്ദേശം സുപ്രീം കോടതി നൽകിയിരുന്നു. പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറിയത് ഫിസിക്സിലെ 19-ാം ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഈ ചോദ്യത്തിന് രണ്ട് ഉത്തരങ്ങൾ എഴുതിയവർക്ക് മാർക്ക് നൽകാനുള്ള തീരുമാനമെടുത്തിരുന്നു. കാരണം എൻ സി ആർ ടിയുടെ പാഠപുസ്തകങ്ങളിൽ നേരത്തെയും ഇപ്പോഴും ഉള്ളതിൽ വ്യത്യസ്തമായ ഉത്തരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് ഉത്തരങ്ങൾക്കും മാർക്ക് കിട്ടണം എന്നായിരുന്നു വിദ്യാർത്ഥികൾ നിർദ്ദേശിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തെറ്റായ ഉത്തരം എഴുതിയ വിദ്യാർത്ഥികൾക്കും 4 മാർക്ക് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എൻ ഡി എത്തുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1-ാം റാങ്ക് കിട്ടിയവരുടെ എണ്ണം 67 ഉയർന്നത്. എന്തായാലും ചില സ്ഥലങ്ങളിൽ സമയം കിട്ടിയില്ല എന്ന പേരിൽ മാർക്ക് നൽകിയവരുടെ കൂടി എണ്ണം ചേർത്താണ് ഈ 67 എത്തിയത്. ഇപ്പോൾ ഈ പുതിയ പട്ടികയിൽ 44 പേർക്ക് ഈ 1-ാം റാങ്ക് നഷ്ടമാകും. കാരണം അവരുടെ ഈ 4 മാർക്ക് കൂടുതൽ നൽകിയത് നഷ്ടമാകും. മാത്രമല്ല 1 മാർക്ക് നെഗറ്റീവ് മാർക്ക് കൂടി നൽകുകയും ചെയ്യും. അങ്ങനെ 5 മാർക്ക് ഈ വിദ്യാർത്ഥികൾക്ക് നഷ്ടമാകും. അങ്ങനെ ആകെ 44 പേർ 1-ാം റാങ്കിൽ നിന്ന് മാറും. പക്ഷേ ഇവർക്ക് എന്തായാലും മെഡിക്കൽ അഡ്മിഷൻ തീർച്ചയായിട്ടും കിട്ടും. പക്ഷേ 50,000-ത്തിനും 1,00,000-ത്തിനും ഇടയിൽ റാങ്കുള്ള പലർക്കും ഈ ഒരു പട്ടികയിൽ നിന്ന് താഴേക്ക് പോകേണ്ടി വരും. ഏതാണ്ട് 16,000 പേർ, 50,000-ത്തിനും 1,00,000-ത്തിനും ഇടയിലുള്ള 16,000 പേർ ഈ പട്ടികയിൽ നിന്ന് താഴേക്ക് പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് കുറേ പേർക്ക് ഈ മെഡിക്കൽ അഡ്മിഷൻ തന്നെ നഷ്ടമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. അതുകൊണ്ട് ഇന്നിപ്പോൾ പട്ടിക വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം അത് പ്രതീക്ഷിക്കാം.